Hi, ellavarkkum Marvel Homes in oru pudhiya video ilekku swagatham. Njan Priya. Innu ningale Marvel Homes ilude parichayapettuna veedu sthithi cheynathu Ernakulam jillayil Kakkanadinadutha Thevakkal Vikasavani route ilana. Ee route bus route aanu. Bus route il ninnu verum 50 meter walkable distance maatramaanu ee kaanunna villagalilekkulla dooram. Namukku ee vazhikku nere info parkilekku poganayittu easy access aanu. Valare elappathil namukku info parkilekku ethippedam. നിങ്ങൾ വീടിന്റെ എലവേഷനൊക്കെ ഒന്ന് കാണുമ്പോഴേക്ക് ഓൾറെഡി കണ്ടതാണ്. ഞാൻ ചെറിയ ഡിസ്ക്രിപ്ഷൻ തരാം. ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് നോക്കുവാണെങ്കിൽ 6.5 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ ലുലുവിലേക്കൊക്കെ 9 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 20 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കളവശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3.5 കിലോമീറ്റേഴ്സ് ആണ്. നമുക്ക് അടുത്ത് വരുന്ന സ്കൂളുകൾ നോക്കുവാണെങ്കിൽ വിദ്യോദയ സ്കൂൾ 1 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നൈപുണ്യ സ്കൂളിലേക്ക് 5 കിലോമീറ്റർ ആണ്. കളക്ട്രേറ്റിലേക്ക് 5 കിലോമീറ്റർ ആണ്. നമുക്ക് സൺറൈസ് ഹോസ്പിറ്റലിലേക്കും 5 കിലോമീറ്റർ ആണ് വരുന്നത്. സ്കൂളുകളാണെങ്കിലും ഹോസ്പിറ്റലുകളാണെങ്കിലും എല്ലാം വളരെ അടുത്തുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഒന്നും കൂടെ പറയുകയാണ്, എറണാകുളം ജില്ലയിൽ കാക്കനാട് തേവയ്ക്കൽ വികാസവാണി റൂട്ടിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വില്ല പ്രൊജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, മെയിൻ റോഡ് ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്തായിട്ടാണ്. നമുക്ക് ബസ് റൂട്ട് എന്ന് പറയുന്നത് ടാർ റോഡാണ്. അതിനെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള വഴി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ്. ഈ വില്ലകളിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് പല വീടുകളിൽ 1-2 വീടുകൾ അണ്ടർ കൺസ്ട്രക്ഷൻ ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ ആളുകൾ താമസമായ വീടുകളുണ്ട്. ഈ ഒരു ഒറ്റ പ്രൊജക്ടിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു 6 വില്ലകളാണ് വരുന്നത്. അതിനകത്ത് 3 വീടുകളിലെ ആളുകൾ താമസമായതാണ്. നമുക്കിന്ന് 2 വില്ലകളാണ് ഇവിടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട് കൂടാതെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മറ്റൊരു വീട് കൂടെ കിടക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണിക്കുന്ന വീടിന്റെ സ്ക്വയർ ഫീറ്റും ലാൻഡും പോരാ. മറ്റേ വീടാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, ചോയ്സുകളുണ്ട്. ഈ 2 ചോയ്സും വളരെ ചെറിയ എമൗണ്ടിൽ മാത്രമാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. വളരെ ഭംഗിയായിട്ടാണ് 2 വീടിന്റെയും എലവേഷൻ കാര്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 വീടും കൂടെ കാണിച്ചാൽ വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ട് നമുക്ക് ഒരു വീട് പരിചയപ്പെടാം. ഞാൻ നിൽക്കുന്നതിന്റെ റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ടാണ് 2 വീടുകൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇവിടെ സോൾഡ് ഔട്ട് ആയ വീടുകളിലെല്ലാം തന്നെ ആളുകൾ താമസമായതാണ്. നമുക്കിന്ന് ഇവിടെ കയറി വരുമ്പോൾ ഈ ഒരു വഴിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ള ഒരു വീടുണ്ട്. അത് നോക്കുവാണെങ്കിൽ 5 സെന്റ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ആ വീട് ഇരിക്കുന്നത് തന്നെ ഒരു എൽ ഷേപ്പ് ആയിട്ടുള്ള ലാൻഡിലാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ മുന്നിലൂടെ 2 റോഡുകൾ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. വീടിന്റെ മതിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ പെയിന്റ്, അതിനിടയ്ക്കെല്ലാം തന്നെ കുറച്ച് പ്രൊജക്ഷൻ കൊടുത്തിട്ട് അതിനകത്തെല്ലാം ടെക്സ്റ്റർ വർക്കുകളും അതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങളിലെല്ലാം തന്നെ ലേസർ കട്ട് ഡിസൈനുകൾ, സ്പോട്ട് ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടാണ് വലിയൊരു മതിലാണ് നമുക്ക് ഈ ഒരു വീടിന് കിട്ടുന്നത്. മെയിൻ ഗേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് സ്ലൈഡ് ആവുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ആവുന്ന രീതിയിലുമാണ് മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഭംഗിയുള്ള 2 ലാമ്പുമാണ് കൊടുത്തിരിക്കുന്നത്. എലിവേഷനിലാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റർ വർക്കുകൾ വരുന്നുണ്ട്, ജാളി ഡിസൈൻസ് വരുന്നുണ്ട്, ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള പെയിന്റ്സ് വരുന്നുണ്ട്. എൽ ഷേപ്പ് കോർണറിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വഴിയിലേക്ക് ആദ്യം വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മുടെ ഈ ഒരു വീടാണ്. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നല്ല കളർഫുൾ ആയിട്ടുള്ള പെയിന്റ്സ് ഒക്കെയാണ്, ലൈറ്റ് ഷെയ്ഡുകൾ വരുന്ന കളർഫുൾ ആയിട്ടുള്ള പെയിന്റ്സ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന രീതിയിൽ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. കോമ്പൗണ്ടിനകത്തേക്ക് കയറുമ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോൺസ് ആണ് ഈ ഒരു കോമ്പൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പിരിച്ചിരിക്കുന്നത്. നേരെ കയറി വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. കുറച്ച് സ്ഥലമൊക്കെ വീടിന് ചുറ്റിനും ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയ ഒരു ഓപ്ഷൻ ആണ്. നമുക്ക് വീടിന് ചുറ്റിനുമൊക്കെ നല്ല രീതിയിൽ നടന്നു പോകാനുള്ള ഒരുപാട് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ വഴി നേരെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കിണറ് കാണാം. വളരെ വലിയൊരു കിണറ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കാക്കനാട് ഭാഗത്താണ്, നല്ല വെള്ളമാണ് എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്കുള്ളത് KW വാട്ടറും കൂടിയാണ്. വീടിന് ചുറ്റിനും കടന്നു പോകാനുള്ള നല്ല രീതിയിൽ വിട്ടിട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നത്. അവിടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതുകൂടാതെ വീടിനെ ഗേറ്റ് തുറന്ന് നേരെ വരുമ്പോൾ നമുക്ക് കാണുന്ന സ്പേസ് ആണ് ഈ കാണുന്നത്. ഇവിടെ 1 കാറിന് കൂടി നമുക്ക് പാർക്ക് ചെയ്യാം. ടോട്ടൽ നോക്കുവാണെങ്കിൽ നമ്മളുടെ 3 കാറുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് 2-വീലറൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ വരുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾക്ക് നേരെ കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു വഴി ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത്. വീടിന് ചുറ്റിനും എവിടെ നോക്കിയാലും നമുക്ക് യാതൊരു കൺജഷനും ഇല്ലാതെ നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് ഈ കാണുന്ന വീടിന്റെ സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. അത്യാവശ്യത്തിന് വലിപ്പത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. പില്ലർ നോക്കുവാണെങ്കിൽ ഗോൾഡൻ കളറിലുള്ള ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. വീടിന് ഈ കാണുന്ന പോർഷൻസിലെല്ലാം തന്നെ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മൾ ഗേറ്റ് കടന്ന് നേരെ വരുന്ന സമയത്ത് ചെറിയ പാളിയുള്ള ഗേറ്റ് തുറന്നു വെക്കുമ്പോൾ ആ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ചെടികളൊക്കെ നടാനായിട്ട് ഒരു സ്പേസ് സെപ്പറേറ്റ് ആയിട്ട് അവർ വേക്കന്റ് ആക്കി ഇട്ടിട്ടുണ്ട്. വീടിന്റെ മെയിൻ ഡോറ് ഈ കടന്നതാണ്. രണ്ടു പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡിസൈൻ ഒക്കെ വരുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വരുമ്പോൾ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടുത്തെ കംപ്ലീറ്റ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്ന ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന രീതിയിലാണ് ടൈലുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ ഇവിടെ ഫ്രഞ്ച് മോഡൽ മൂന്ന് വിൻഡോസ് കാണാം. ഈ ഭാഗത്തും മൂന്ന് വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡോർ തുറന്ന് നേരെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് TV വെക്കാനുള്ള ആ ഒരു അറേഞ്ച്മെന്റ് ആണ്. ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിലാണ് വോളിൽ മൾട്ടിവുഡ് കൊണ്ടും PVC പാനലിങ്ങുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെ കംപ്ലീറ്റ് ഡ്രോസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. TV വെക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് മാത്രം ആ ഒരു വൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും അത്യാവശ്യത്തിന് നല്ല വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ നമുക്ക് മിഡിലായിട്ടൊരു ഫാൻ ഫിറ്റിംഗും കൂടി വരുന്നുണ്ട്. വീടിന്റെ ഓരോ വോളുകളിലും നോക്കുവാണെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് ഷോ ലൈറ്റും ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ഡോർ തുറന്ന് കടന്നു വന്നത് ഈ ഒരു പാസേജിൽ നിന്നാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയപ്പോഴാണ് നമുക്ക് ലിവിംഗ് സ്പേസ് കാണാൻ പറ്റിയത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന സമയത്ത് നമുക്ക് ഇനി ഡൈനിങ് സ്പേസിലേക്കാണ് പോകേണ്ടത്. ഡൈനിങ് സ്പേസിന്റെ എൻട്രൻസ് നോക്കിയാലും കാണാം, കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിൽ ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിലും CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം, മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്പുകൾ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ടാണ് നമുക്ക് ഡൈനിങ്ങിനായിട്ടുള്ള ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡുകളുണ്ട്, ഷെൽഫുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിനകത്തെല്ലാം നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അതിനടുത്ത് തന്നെയായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ഔട്ടർ പോർഷൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ഒരു ഏരിയ അതിനുവേണ്ടി മാത്രമായിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ കളർ വരുന്ന ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബേസ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്, ജെറയുടെയാണ് വാഷ് ബേസിൻ. താഴെയെല്ലാം കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഓപ്പൺ ഏരിയാസിലെല്ലാം തന്നെ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നേരെ മുകളിലേക്ക് നോക്കിയാൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് നമുക്ക് ഡൈനിങ് സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്. മറ്റൊരു കാര്യം നമുക്ക് ഇവിടെ നോക്കാനുള്ളത്, ഡൈനിങ് ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള എൻട്രൻസ് വരുന്നുണ്ട്. അതിന്റെ രണ്ട് സൈഡിലും ചെറിയൊരു വിൻഡോ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു എൻട്രൻസ് തുറന്ന് നേരെ പുറത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലെ കിണറിന്റെ ഭാഗങ്ങളാണ്. അവിടെ എല്ലാം തന്നെ നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമ്മൾ മുകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന്. അതല്ലാതെ കുറച്ച് ഭാഗം നമുക്ക് കവർ ചെയ്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നോക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളും ഹാങ്ങിങ് ലൈറ്റ്സും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമുകൾ കാണാനുണ്ട്. ഇത് 5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റോഡിനോട് വളരെ അടുത്താണ് ബസ് റൂട്ട്. അതുപോലെ തന്നെ ഇവിടെ കാക്കനാട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളുടെയും സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്ന ഒരു റൂട്ടും കൂടിയാണ് ഈ പറയുന്ന തേവയ്ക്കൽ വികാസവാണി റൂട്ട് എന്നുള്ളത്. നമുക്ക് ബെഡ്റൂമുകൾ നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ വരുന്ന സമയത്ത് ചെറിയൊരു പാസേജ് പോലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. നമുക്ക് ആദ്യം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x10 സൈസിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന വോളില് 2 സിംഗിൾ വിൻഡോസും ഈ ഭാഗത്ത് വരുന്ന വോളില് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് വുഡൻ പാനലിങ്ങുകൾ വരുന്നുണ്ട്. അത് കൂടാതെ നല്ല രീതിയിലുള്ള വർക്കുകളും ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സും വലിയ LED ബൾബുകളും ഒക്കെ ആയിട്ട് റൂഫ് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. മൾട്ടി വുഡിലും കുറച്ചൊരു വൈറ്റ് കളറും വുഡൻ കോമ്പിനേഷനിലും കൂടി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഓപ്പൺ സ്പേസുകളുടെ അകത്തെല്ലാം തന്നെ ചെറിയ എൽ ഇ ഡി ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ആ ഒരു ഫ്ലോറും അതുപോലെ വോളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ടൈലിന്റെ കൂടെ ഒരു വുഡൻ ഫിനിഷ് വരുന്ന വുഡൻ കളർ കൂടിയാണ് ടൈലുകൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് ജെറേഡി ഒക്കെ ആയിട്ടാണ് പലയിടത്തും യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിനെ ഫേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. 14x11 ഫീറ്റ് ആണ് ഇതിന്റെ സൈസ് വരുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 വിൻഡോസ്, അതിനടുത്ത് ഒരു സിംഗിൾ വിൻഡോ, ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസ്, ഒരുപാട് വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും വീടിനകത്തേക്ക് കടക്കുന്നുണ്ട്. റൂഫിലൊക്കെ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. വുഡൻ കളറും വൈറ്റ് കളറും കൂടിയ കോമ്പിനേഷനിൽ മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അത് തൊട്ടടുത്തായിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടുത്തെ ബാത്റൂമിനകത്തുള്ള ടൈലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറും ലൈറ്റ് ഗ്രേ കളറും കൂടിയ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ രണ്ട് ബെഡ്റൂമുകൾ കണ്ടു. അതിനുശേഷം നമ്മൾ നടന്ന് വീണ്ടും വരുന്നത് ഇവിടുത്തെ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഇത് നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ എൻട്രൻസ് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ ഞാൻ എടുത്തു പറയുന്നില്ല. നിറയെ മൾട്ടിവുഡ് കൊണ്ടുള്ള വർക്കുകളും കൗണ്ടറൊക്കെ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡിലാണ്. അകത്തെല്ലാം തന്നെ നിറയെ എൽ ഇ ഡി സ്ട്രിപ്പുകൾ ഉണ്ട്. സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഓപ്പൺ കബോർഡുകൾ വരുന്നുണ്ട്. മുകളിൽ രണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് കടക്കുമ്പോൾ നമുക്കൊരു 4 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ വന്നിട്ട് വൈറ്റ് ആൻഡ് വുഡ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ നമുക്ക് കാണാം. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് വൈറ്റ് കളറിൽ ചെറിയ ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 5 വിൻഡോസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 3 വിൻഡോസും ഓപ്പോസിറ്റ് സൈഡിൽ 2 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും ആ ഒരു മിഡിൽ പോർഷനിലായിട്ട് വലിയൊരു വുഡൻ പീസ് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിനകത്ത് 4 വലിയ എൽ ഇ ഡി ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് നമുക്ക് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന അത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ ഇറങ്ങുന്നത് വീടിന്റെ ബാക്ക് സൈഡിലേക്കാണ്. അവിടെയും നമുക്ക് നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട്. വീടിന്റെ ചുറ്റിനും നല്ല സ്പേസ് ഇട്ടിട്ടാണ് ഈ കാണുന്ന വീടിന്റെ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി ഫസ്റ്റ് ലാൻഡിങ്ങിലാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതിന്റെ ഈ ഒരു റൈറ്റ് സൈഡിലും ലെഫ്റ്റിലും ഒക്കെ കാണുന്ന ഈ ഒരു വോള് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ട് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാം തന്നെ നല്ല ഫ്ലവർ മോഡലുള്ള ഡിസൈനുകളാണ് പഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ജാളി മോഡലിൽ ഒരു ഓപ്പണിങ്ങും കാണാൻ പറ്റുന്നുണ്ട്. അതിനടുത്തായിട്ട് തന്നെ ഭംഗിയുള്ളൊരു ലൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കടന്നു വന്ന വഴികളുടെ എല്ലാം നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം താഴെ നമ്മുടെ ഡൈനിങ് ഹാളാണ് കാണുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നപ്പോൾ നമ്മൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കണ്ട റൂഫ് ആണ് ഇപ്പൊ നമ്മൾ കുറച്ച് ക്ലോസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. റൂഫിലൊക്കെ ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ഫസ്റ്റ് ആദ്യം തന്നെ നമുക്കൊരു ഡോറ് കാണാം. ഇവിടുത്തെ ഡോറുകളൊക്കെ പാറ്റേൺ നോക്കുവാണെങ്കിൽ എല്ലാം തന്നെ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആണ്. യൂട്ടിലിറ്റി എന്ന് നമുക്ക് ഇതിനെ വിളിക്കാമെങ്കിലും ഇത് ആക്ച്വലി ഒരു റൂം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സെർവന്റിനുള്ള റൂം ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് സ്പേസിലേക്ക് നമുക്ക് ഇതൊരു ബെഡ്റൂം ആയിട്ട് കൂടി യൂസ് ചെയ്യാവുന്നതാണ്. കാരണം വളരെ സേഫ് ആയിട്ടും കോൺക്രീറ്റ് ആയിട്ടും ആണ് ഈ റൂം ചെയ്തിരിക്കുന്നത്. മുകളിൽ ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്, ഡിസൈനുകൾ വരുന്നുണ്ട്, വലിയ എൽ ഇ ഡി ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് നമുക്ക് ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നാൽ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ യൂട്ടിലിറ്റി സ്പേസ് കണ്ടു കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ 2 ബെഡ്റൂമുകളാണ് ഇനി കാണാനുള്ളത്. താഴെ ഇവിടെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടിരുന്നു. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. ചെറിയൊരു പാസേജ് പോലെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 13x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന വോളില് 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്.
റൂഫിലാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ വർക്കുകളും എൽ ഇ ഡി സ്ട്രിപ്പുകളും എൽ ഇ ഡി ലൈറ്റുകളും ഇട്ടിട്ടുണ്ട്. ഫാൻ ഇവിടെ എല്ലാ റൂമുകളിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാർഡ്രോബ്സ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. സെയിം ആ ഒരു മൾട്ടിവുഡിനെ തന്നെ ഉടൻ കളർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് വാർഡ്രോബുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്തിരിക്കുന്ന ഷെൽഫുകളിലെല്ലാം തന്നെ എൽ ഇ ഡി ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ആവുന്ന രീതിയിലാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഒരു ഗ്യാപ്പിന് ശേഷമാണ് അടുത്ത ബെഡ്റൂം. നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ബെഡ്റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ്. താഴത്തെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. 14x11 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് നിറയെ വിൻഡോസ് നിങ്ങൾക്ക് കാണാം. ഒരുപാട് വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ഞാൻ നിൽക്കുന്ന ഈ ഒരു വോളിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു കോർണർ ഭാഗത്ത് നമുക്കൊരു വിൻഡോ ആണ് കിട്ടുന്നത്. റൂഫിലൊക്കെ ആണെങ്കിൽ നേരത്തെ കണ്ടതുപോലെ സെയിം യൂണിഫോം ഓർഡറിൽ തന്നെ ചെറിയ വർക്കുകളും ലൈഫ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലെയും വാർഡ്രോബ് നോക്കിയാൽ കാണാം സെയിം പാറ്റേൺ തന്നെയാണെങ്കിലും കുറച്ച് കളർ കോമ്പിനേഷനുകളിൽ മാത്രമാണ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്. സൗകര്യങ്ങളെല്ലാം എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയാണെങ്കിലും ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് ബാത്റൂമിനകത്തൊക്കെ ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു ഫൈനൽ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഒരു വലിയ ഹാളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഹാളിന്റെ മുകളിലൊക്കെ നോക്കിയാൽ കാണാം സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. ബോർഡർ ലൈനുകളിൽ മാത്രമാണ് എൽ ഇ ഡി സ്ട്രിപ്പുകൾ വരുന്നത്. അതുകൂടാതെ വലിയ എൽ ഇ ഡി ബൾബുകളുമാണ് ഇട്ടിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓപ്പണിങ്സ് കാണാം. പെർഗോള മോഡലിലാണ്. ഇതിനകത്ത് എല്ലാം തന്നെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടെയായിട്ട് 3 വിൻഡോസും ആണ് കിട്ടുന്നത്. ടി വി വയ്ക്കാനുള്ള പ്ലഗ് പോയിന്റുകളെല്ലാം ഈ ഒരു വോളിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഇവിടെ എങ്ങനെ വേണമെങ്കിലും അതിന്റെ ഒരു യൂണിറ്റ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടൊരു ഷോ ലൈറ്റ് വരുന്നുണ്ട്. ഈ ഡോറ് വന്നിട്ട് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ബാൽക്കണിയിലേക്ക് നിങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ട് ജാളി വർക്കാണ് ആ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഇട്ടിട്ട് ഉള്ളിലെല്ലാം തന്നെ ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ വികാസവാണി റൂട്ടിലേക്കാണ്. നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് എളുപ്പത്തിൽ എത്താവുന്ന റൂട്ടാണ്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ 2 വീടുകളാണ് സെയിലിന് റെഡിയായി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 കാറുകൾക്ക് ഈ വീടിന്റെ താഴെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ 2-വീലേഴ്സിനായിട്ട് ബാക്കി സ്പേസ് വേറെയും നമുക്ക് കിട്ടുന്നുണ്ട്. മനോഹരമായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 95 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്ക്വയർ ഫീറ്റ് കൂടിയ വീട് വേണമെങ്കിൽ അതും തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. 4.5 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി ചെയ്തിരിക്കുന്ന ആ ഒരു വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് 1 കോടി രൂപയാണ്. അപ്പൊ 95 ലക്ഷം രൂപയുടെയും 1 കോടി രൂപയുടെയും 2 വീടുകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് സെയിലിനായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും പ്രൈസുകളൊക്കെ ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. കാരണം റോഡിനോട് വളരെ അടുത്താണ്. അപ്പൊ നമുക്ക് ബാർഗെയിൻ ചെയ്യണമെങ്കിലും അതിൻ്റെതായ റീസൺസ് വേണമല്ലോ. മാർബിൾ ഹോംസിലൂടെ തീർച്ചയായിട്ടും വീടുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് എമൗണ്ടുകളൊക്കെ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ വീടുകൾ സ്വന്തമാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.